വെൽക്കം ടു ഹെൽത്ത് ടിപ്സ്. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്ന് പലർക്കും സാധാരണ അല്ലെങ്കിൽ പലരും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് പൈൽസ് അഥവാ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ മലാശയത്തിന് വരുന്ന മറ്റു രണ്ട് പ്രശ്നങ്ങളാണ് ഫിഷറും ഫിസ്റ്റുലയും. അപ്പൊ ഇതിന്റെ ഡിഫറൻസ്, ഇതിന്റെ സിംറ്റംസിന്റെ ഡിഫറൻസ് എന്ന് പലർക്കും അറിയില്ല. അപ്പൊ അത് കാരണം ഇതെല്ലാം പൈൽസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ഡോക്ടറെ പോയി കാണുകയും നമ്മൾ അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഒക്കെ ഇത് ഫിഷറാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പൈൽസും ഫിഷറും ഫിസ്റ്റുലയും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താണെന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പൈൽസ് അഥവാ ഹെമറോയിഡ്സ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഏനൽ റീജിയനിലുള്ള ബ്ലഡ് വെസലിൽ വരുന്ന തടിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഷൻ പാസ് ചെയ്തതിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാവാം, ഇച്ചിങ് ചൊറിച്ചിലുണ്ടാവാം, പെയിൻ ഉണ്ടാവാം, പിന്നെ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ട്. ഇതാണ് ബേസിക് സിംറ്റം. ഇനി ഫിഷർ എന്താന്ന് നോക്കാം. ഫിഷർ എന്ന് വെച്ചാൽ നമ്മൾ ടൈറ്റ് ആയിട്ട്, മോഷൻ നല്ല ടൈറ്റ് ആകുമ്പോൾ കോൺസ്റ്റിപ്പേഷനോ ഒക്കെ കാരണം നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് സ്ട്രെയിൻ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഏനൽ കനാലിൽ ഒരു വിൻഡ് കീറൽ ഉണ്ടാക്കും. അതിൻ്റെ ഏനൽ കനാലിൻ്റെ ലൈനിങ്ങിൽ ചെറുതായിട്ടൊന്ന് കീറും, വിൻഡ് കീറും. ഇതിനെയാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി നമ്മൾ മോഷൻ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ മലാശയം ഒന്ന് വികസിക്കും. അതിൻ്റെ മസിൽസ് വികസിക്കുമ്പോൾ ഈ വിണ്ട് കീറൽ ഉണ്ടെങ്കിൽ അതും കൂടി വികസിക്കും. അപ്പോൾ നല്ല പെയിൻ ആയിരിക്കും. അത് ഒരു മെയിൻ സിംറ്റമാണ്. പിന്നെ മലം പാസ് ചെയ്തതിന് ശേഷം മലത്തിനോടൊപ്പം ലൈൻ പോലെ ഒരു ബ്ലഡ്, ലൈൻ പോലെ ബ്ലഡ് കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ മലം പാസ് ചെയ്തതിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാവാം. പിന്നെ നല്ല വേദനയായിരിക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു എരിച്ചിലും വേദനയും നീറ്റലും ഒക്കെ ആണ് ഇതിൻ്റെ മെയിൻ സിംറ്റം. പിന്നെ ഇത്തരക്കാർക്ക് ടോയ്ലറ്റിൽ പോകാൻ തന്നെ പേടിയായിരിക്കും, കാരണം നല്ല പെയിൻഫുൾ ആയതുകൊണ്ട് അവർക്ക് പോകാൻ തന്നെ ഒരു പേടിയായിരിക്കും. ഇതൊക്കെയാണ് ഫിഷറിൻ്റെ മെയിൻ ബേസിക് സിംറ്റംസ്. ഇനി നമുക്ക് ഫിസ്റ്റുല എന്താ നോക്കാം. ഫിസ്റ്റുല എന്ന് പറയുന്നത് നമ്മുടെ മലാശയത്തിലുള്ള ഗ്ലാൻസ്, അതായത് ഗ്രന്ഥികളിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ വഴി നമുക്ക് ആ മലാശയത്തിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു പിമ്പിൾ പോലെ, ഒരു കുരു പോലെ ഫോം ചെയ്യുകയും എന്നിട്ട് ഈ കുരു പോലെ ഫോം ചെയ്ത ഇതിൽ നിന്ന് ഒരു ട്രാക്റ്റ്, ഒരു ചാല് പുറത്തേക്ക് ഫോം ചെയ്യുക. ഈ അകത്തുനിന്ന് ഉള്ള ഈ കുരു വഴി ചെറിയൊരു ട്രാക്റ്റ് പുറത്തേക്ക് ഫോം ചെയ്ത് പുറത്തുള്ള ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഏനസിൻ്റെ, അതായത് മലദ്വാരത്തിൻ്റെ സൈഡിലായിട്ടോ ഒക്കെ ആയിരിക്കും പുറത്തുള്ള ഓപ്പണിംഗ്. അപ്പോൾ അകത്തുകൂടെ ഒരു ചാല് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇതുവഴി ശരിക്കും പറഞ്ഞു ഇതിൻ്റെ സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മലം പോയതിന് ശേഷം പസ്സ്, ഇതിൽ പസ്സ് ഫോം ചെയ്യും, അത് പുറത്തേക്ക് പോവാം, നീരും വെള്ളമോ പസ്സോ ഒക്കെ ആയിട്ട് പുറത്ത് ആ ഓപ്പണിംഗ് വഴി പോവാം. പിന്നെ നമ്മൾ മലം പാസ് ചെയ്യുമ്പോൾ മലത്തിലുള്ള പാർട്ടിക്കിൾസ്, അതായത് ഫീക്കൽ മാറ്റേഴ്സ് എല്ലാം അകത്തുള്ള ഈ പിമ്പിൾ, ഈ ഒരു കുരു വഴി പുറത്തേക്ക് പാസ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ടോയ്ലറ്റിൽ പോയതിന് ശേഷം ഈ പാർട്ടിക്കിൾസ് ഇതിൽ കയറുന്നതാണ്, ഈ ഈ ചെറിയ ഒരു ട്രാക്റ്റ് വഴി അത് പുറത്തേക്ക് പോകുന്നത് വരെ പെയിൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പെയിൻ എന്ന് പറയുന്നത് ഒരു ത്രോബിങ് പെയിൻ ആണ്, അതായത് ഒരു കുത്തുന്ന വേദന, സൂചിയിട്ടൊക്കെ കുത്തുന്ന പോലത്തെ ഒരു വേദനയും പിന്നെ നീരും വെള്ളവും വരിക, പസ് വരിക, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ബേസിക് സിംറ്റം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് വഴി ഫോം ചെയ്ത ട്രാക്റ്റ് ഹീലാവാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇത് മൂന്നുമാണ് ഇതിൻ്റെ ഡിഫറൻസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ബേസിക് ഡിഫറൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഇതിൻ്റെ മൂന്നിൻ്റെയും കാര്യങ്ങൾ നമ്മുടെ നമ്മളെപ്പോഴും നമ്മുടെ കോൺസ്റ്റിപ്പേഷനൊന്നും ഇല്ലാതെ നമ്മുടെ മലത്തിനൊരു സോഫ്റ്റ് ഡഫായിട്ട് പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലംസ് ഒന്നും വരില്ല. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആഹാരത്തിലുള്ള മാറ്റങ്ങളാണ്, ഫൈബ്രസ് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്, ധാരാളം വെള്ളം കുടിക്കുക, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, മോര് ഇൻക്ലൂഡ് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് ഒരു പരിധി വരെ മാറ്റം വരും. പിന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സിറ്റ്സ് ബാത്ത്, അതായത് ഒരു ടബ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിനകത്ത് ഇറങ്ങിയിരിക്കുക എന്നുള്ളതാണ്, ഒരു 20 മിനിറ്റ് അത് കഴിയും. അപ്പോൾ ഈ സ്വെല്ലിങ്ങും പെയിനും ഒക്കെ കുറയുന്നതായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ ആയുർവേദത്തിൽ നല്ല ട്രീറ്റ്മെൻറ്സ് ഉണ്ട്, വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് ഉണ്ട് ഇതിന്.
ക്ഷാര ഇപ്പൊ ഇന്റേണൽ മെഡിസിൻസ് ആയാലും എക്സ്റ്റേണലി നമ്മൾ ക്ഷാരകർമ്മം ചെയ്യും, അതുപോലെ തന്നെ ക്ഷാരസൂത്രം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏത് പ്രോബ്ലം ആണെങ്കിലും നിങ്ങളൊരു ഡോക്ടറെ മീറ്റ് ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്ത് പോവാതെ ഒരു ഡോക്ടറെ കൃത്യമായിട്ട് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഉപകാരപ്രദമായ ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക.